നമസ്കാരം, ഞാൻ ഡോക്ടർ ജോൺ പണിക്കർ. ബേസിക്കലി ഞാൻ ENT സർജനാണ്. 10-45 വർഷമായിട്ട് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്, നമ്മളെല്ലാം അറിയാം ഇപ്പം പുതിയൊരു കോവിഡ് വേരിയൻ്റ്, അത് അതിൻ്റെ B11529 എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ്. ഇതിനെ WHO ഇട്ടിരിക്കുന്ന പേര് ഒമൈക്രോൺ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ്. നമ്മൾ ഡെൽറ്റ കണ്ടു, തീറ്റ, ബീറ്റ, ആൽഫ, ഇങ്ങനെ കുറേ വേരിയൻ്റുകൾ കണ്ടു. ഈ ഗ്രീക്ക് ലെറ്റേഴ്സ് അനുസരിച്ചാണ് ഈ പേരുകളൊക്കെ വരുന്നത്. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വൈറസ് വേരിയൻ്റാണെന്ന് പല ശാസ്ത്ര സമൂഹവും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗവൺമെൻറ്റും എല്ലാം അതിൻ്റെ വേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വേരിയൻ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് നമുക്ക് ആസ് എ പേഴ്സൺ നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന്, മാസ്ക് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്പർ വൺ ഈസ് പ്രോപ്പറായിട്ടുള്ള മാസ്ക് ഉപയോഗം. രണ്ടാമത് തീർച്ചയായിട്ടും ഡിസ്റ്റൻസിങ്. അത് ഡിസ്റ്റൻസിങ്ങിനകത്ത് കഴിവതും നമ്മുടെ ഇൻഡോറിലാണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്, ഒരു വീടിനകത്തോ മുറിക്കകത്തോ ആണെങ്കിൽ. മൂന്നാമത്തേത് നമുക്ക് സാനിറ്റൈസേഷൻ, അതായത് കൈ കഴുകുകയും അതേപോലെ ആവശ്യത്തിൽ എവിടെയെങ്കിലും സർഫസിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് സോപ്പിട്ട് സാനിറ്റൈസ് ചെയ്യുക, സ്പിരിറ്റോ എല്ലാം വെച്ച് സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തത് തീർച്ചയായിട്ടും നമുക്ക് വാക്സിനേഷൻ, അത് പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, പലപ്പോഴും ഈ കോവിഡിൻ്റെയൊക്കെ ഒരു നമ്പർ കുറയുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മാസ്ക് ഉപയോഗം, മാസ്ക് നിയമം ഉള്ളതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നവർ നമ്മുടെ കേരളത്തിൽ പോലും, ഇത്രയും എഡ്യൂക്കേറ്റഡായിട്ടുള്ള സമൂഹത്തിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 25% ഉള്ളൂ. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഇതൊക്കെ ഈ കോവിഡ് തുടങ്ങിയപ്പോൾ 2020 March ഇതേപോലെ മാസ്കിൻ്റെ ആവശ്യത്തെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം. ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്നത് പലപ്പോഴും മാസ്ക് ഇടും, ഇങ്ങനെ ഇടും, അല്ലെ മൂക്കിൻ്റെ താഴെ, അല്ലെ ഇങ്ങനെ ഇടും, അല്ലെ കഴുത്തിലിടും. ഇത് ഒരിക്കലും ശരിയല്ല. കാരണം ഈ വൈറസ് വരുന്നത് 3 ഭാഗത്തൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. കൈ കൂടെ നോർമലി കയറാറില്ല. പിന്നെ കൈ സാനിറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മളറിയാതെ കൈ കണ്ണിലും മൂക്കിലൊക്കെ തൊഴുമ്പോൾ അകത്ത് കയറാം. അല്ലാതെ മൂക്കിക്കൂടെ ശ്വസനത്തിൽ കൂടെയാണ് ഈ വൈറസ് അകത്ത് കയറുന്നത് പ്രധാനമായിട്ട്. അതുകൂടാതെ വായിൽ കൂടെയും കയറാം, ചിലപ്പം ശ്വസിക്കുമ്പോൾ വായിൽ കൂടെയും കയറാം. മൂന്നാമത്തേത് കണ്ണിൽ കൂടെയും അപൂർവമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഈ മാസ്ക് ആണ് ഏറ്റവും, മൂക്കും വായും കറക്റ്റായിട്ട് പൊത്തുക. നമ്മൾ സംസാരിക്കുമ്പോൾ മാസ്ക് വെക്കുന്നതിന് രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന്, നമ്മൾ സംസാരിക്കുകയും തുമ്മുക ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉള്ള സെക്രീഷൻ വെളിയിലോട്ട് പോകരുത്. അത് ചുമയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ENT ഡോക്ടറാണ്, സാധാരണ 2 മുതൽ 3 മീറ്ററൊക്കെ വേണമെങ്കിൽ ഈവൻ അതിനപ്പുറം സഞ്ചരിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഡ്രോപ്പ്ലെറ്റ്സിനുണ്ട്. അത് ആണ് ഒരു പ്രധാന കാരണം. രണ്ടാമത് നമ്മുടെ ഈ, അത് കൂടാതെ തന്നെ സംസാരിക്കുമ്പോൾ പോലും നമുക്കൊരു 2 മീറ്ററൊക്കെ ഇത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിസ്റ്റൻസിങ് നോക്കുമ്പോൾ മിനിമം 2 മീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ മാസ്ക് വെക്കുമ്പോൾ അതിലെ ഒരു കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളിൽ നിന്നുള്ള വൈറസ് വെളിയിലോട്ട് കാര്യമായിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ആ മാസ്കിൻ്റെ ഒരു ആവശ്യം. രണ്ടാമത് നമ്മളെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെയാണ്, അതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ ഈ മാസ്ക് വെച്ചാൽ നമ്മളതിനെ ഒരു 95% ഫിൽട്ടർ ചെയ്തായിരിക്കും അകത്ത് പോകുന്നത്. ഒരു ചെറിയ പെർസെൻറ്റേജ് വൈറസ് ചിലപ്പോൾ അകത്ത് കയറിയാൽ പോലും നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അതിനെ ഓവർകം ചെയ്യും, നമുക്ക് വലിയ രോഗമില്ലാതെ വരികയും ചെയ്യും. ഇവിടെ നമ്മുടെ മാസ്ക്, കേരളത്തിൽ ഇപ്പം നമുക്ക് ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള മാസ്കുകളാണ്. ഒന്ന്, നമ്മുടെ തുണി കൊണ്ടുള്ള മാസ്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂസ്ലെസ് ആണ്. പലരും ഉപയോഗിക്കുന്നുണ്ട് തുണി കൊണ്ടുള്ള മാസ്കുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയോജനമൊന്നുമില്ല. കാരണം ഈ തുണി കൊണ്ടുള്ള മാസ്ക് നമ്മുടെ ഉച്ഛ്വാസവായുവിലെ ഈർപ്പം വരികയും വൈറസ് അതിനകത്ത് തങ്ങിയിരിക്കുകയും അവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ അതിൻ്റെ ഫിൽട്രേഷൻ കപ്പാസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ചെറിയ വൈറസായ ഈ കോവിഡ് കൊറോണ വൈറസൊക്കെ അതിൽ കൂടെ ഈസിയായിട്ട് പോവുകയും ചെയ്യും. അത് മാത്രമല്ല, പലപ്പോഴും ഈ തുണി മാസ്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം വാഷ് ചെയ്ത് ഉപയോഗിക്കാനാണ്. ഈ ഇതിനെല്ലാത്തിനും ഈ ഫിൽട്ടറിങ് എഫക്റ്റ് കൂടാതെ അതിനൊരു അയോണിക് ചാർജുണ്ട്. അങ്ങനെ ഒരു മാഗ്നറ്റിക് എഫക്റ്റിലും കൂടാണ് ഈ വൈറസിനെ
ഈ തുണിയോ അല്ലെങ്കിൽ ഫൈബറോ അത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എഫക്റ്റ് പോവുകയും ചെയ്യും. അതുകൊണ്ട് വൈറസിനെ പ്രിവെൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പല പരീക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ ഒരു 4 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 95% സെക്കൻഡ് ഡേയിൽ അത് 80 താഴെയാണ്, തേർഡ് ഡേയിൽ അത് 60 താഴെയാണ്, ഫോർത്ത് ഡേ അത് 40 താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇത് റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇനി ഉപയോഗിക്കേണ്ടത് അതെന്ന്. രണ്ടാമത്, ഇതിനേക്കാളും വളരെ നല്ലതാണ് സാധാരണ 3 ലെയറുള്ള സർജിക്കൽ മാസ്ക് എന്ന് പറയുന്നത്. ഇതാണ് സർജിക്കൽ മാസ്ക്. ഇതിന് മേളിലൊരു സ്റ്റിഫ്നെസ് ഉള്ള ഒരു സ്റ്റിഫ് പാർട്ടുള്ള മാസ്ക് ആയിരിക്കണം. അത് ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഇത് ആൾമോസ്റ്റ് ഒരു 80% പ്രിവെൻഷൻ നമുക്ക് മാസ്ക് കൊണ്ട് തരും ഈ സർജിക്കൽ മാസ്ക് തന്നെ. പിന്നെ മൂന്നാമത്തേതാണ് നമ്മുടെ N95 മാസ്ക് ആണ്. ഇവിടെ ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള മൂക്ക് സ്റ്റിഫ് കറക്റ്റായിട്ട് ചേർന്നിരിക്കാനുള്ള ഇതുമുണ്ട്. ഇത് N95. ഈ N95 മാസ്ക് തന്നെ നമുക്കൊരു 95-98% ആണ് അതിൻ്റെ ഫിൽട്രേഷൻ കപ്പാസിറ്റി. ഈ ഏത് മാസ്ക് ഉപയോഗിച്ചാലും, പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൂക്കിനോട് ചേർന്നിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രസ് ചെയ്തിരിക്കണം. പലരും ഇത് ചുമ്മാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഈ കണ്ണിൻ്റെ താഴെ കൂടെ ഇതിൻ്റെ മേളിൽ കൂടെ ഈ മാസ്കിൻ്റെ മേളിൽ കൂടെ എയർ ലീക്ക് ഉണ്ടാവുകയും വെളിയിലുള്ള എയർ ഈസിയായിട്ട് നേരിട്ട് അങ്ങ് ശ്വസിക്കുകയും ചെയ്യും. ഈ ഫിൽട്രേഷനും കൂടെ ഫ്രണ്ടിൽ കൂടെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചിലർ കണ്ടിട്ടുണ്ട് ഇത് താഴോട്ട് വലിച്ച് ഇങ്ങനെ ഇടും. ഇടുമ്പോൾ എന്താന്ന്, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുത്തിലെല്ലാം, നമ്മുടെ ഇപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുക വെളിയിലൊക്കെ ചുമ്പോൾ ഈ കഴുത്തിലെല്ലാം വൈറസ് കാണും, നമ്മുടെ ശരീരത്തെല്ലാം കാണും. അതുകൊണ്ടല്ലേ കൈ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത്, കയ്യിൽ വൈറസ് കാണാം അപ്പം മൂക്കി പോരെന്ന് വെച്ചാണ്. പക്ഷേ ഈ നമ്മൾ അകത്തോട്ട് ഇടുമ്പോൾ ഈ മാസ്കിൻ്റെ അകത്തെ സൈഡ് കഴുത്തിൽ തട്ടും, തട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും പൊക്കി വെക്കുമ്പോൾ ആ വൈറസ് തട്ടിയിരിക്കുന്ന സൈഡായിരിക്കും നമ്മുടെ മൂക്കിൻ്റെ നേർക്ക് വരികയും നമ്മൾ നേരെ ശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവേത് നിങ്ങളാരും ഈ മാസ്ക് കഴുത്തിൽ ഇങ്ങനെ താത്തിട്ടുകൊണ്ട് സംസാരിക്കരുത്. വളരെയധികം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതായിട്ട് TVയിലെല്ലാം നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് ഒരിക്കലും യാതൊരു പ്രയോജനം ഇല്ലാന്ന് മാത്രമല്ല, അത് കൂടുതൽ റിസ്ക്. അതിനേക്കാളും നല്ല മാസ്ക് ഇല്ലാതിരിക്കുകയാണ്, കാരണം കഴുത്തിയിരിക്കുന്ന വൈറസിനെ കൂടെ ഫുക്കെടുത്ത് മേളിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ N95 മാസ്ക്. N95 മാസ്ക് അതും കറക്റ്റായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കണം. അതായത് ഇപ്പോൾ ഒരു കണ്ണാടി വെച്ചാൽ മിസ്റ്റ് വരാൻ പാടില്ല, ആ രീതിയിൽ കറക്റ്റായിട്ട് ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. ഇവിടെ രണ്ട് സൈഡും. അതുകൊണ്ട് മാസ്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ ക്വാളിറ്റിയോടൊപ്പം തന്നെ എങ്ങനെ കൃത്യമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെയും കൂടെ ആശ്രയിച്ചാണ് ഇതിൻ്റെ പ്രയോജനം. N95 മാസ്ക് പൊതുവെ ഈ ഷേപ്പിലായതുകൊണ്ട് അത് കുറച്ചുകൂടെ കട്ടിയുള്ളതുകൊണ്ട് ചേർന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, നമുക്ക് മാസ്ക് ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ 100% നമ്മളിത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു റിസർവ് ഉണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് 2 ശ്വാസകോശമുണ്ട്. നമ്മുടെ ഒരു ട്യൂമർ വന്നിട്ട് 1 ശ്വാസകോശം മാറ്റി കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ പൾസ് ഓക്സിമീറ്ററിൽ ഓക്സിജൻ നോക്കിയാൽ 100% തന്നെ ആയിരിക്കും. അതായത് 50% ലങ്സും ഉണ്ട്, അതായത് 1 ലങ്ങും ഉണ്ട്, നമുക്ക് 100% ഓക്സിജൻ കിട്ടും. പക്ഷേ നമുക്കൊരു റിസർവ് ഉണ്ട്, 2 ലങ്സ് അതുകൊണ്ടാണ് റിസർവ് ഉണ്ട്. അപ്പം ഈ റിസർവ് പോകുന്നത് വരെ നമ്മൾ മാസ്ക് വെച്ചാലും 100% തന്നെ ആയിരിക്കും നമ്മുടെ ഇതിലിരിക്കുന്നത്. എത്രയായാലും മാസ്ക് വെക്കുമ്പോൾ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ സർജിക്കൽ കട്ടിയുള്ള സർജിക്കൽ N95 മാസ്ക് വെച്ചാൽ കുറച്ച് ഓക്സിജൻ്റെ ബുദ്ധിമുട്ട്, പ്രാണവായു എന്ന് പറയുന്നില്ല, അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു ഹൃദ്രോഗമുള്ളവരോ ഒരു ആസ്മ COPD എന്നൊക്കെ പറയുന്ന രോഗമുള്ളവരോ ഈ മൂക്കടപ്പോ അല്ലെങ്കിൽ അലർജിയൊക്കെ ഉള്ള രോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, കൂർക്കം വലിയുള്ളവർക്ക്, ഇവർക്കെല്ലാം ഈ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ കഴിവതും ആ ഒരു അവസരം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതായത് ഈ മാസ്ക് ഉപയോഗിച്ച് വെളിയിൽ പോകേണ്ട ഒരവസ്ഥ, അത് കഴിവതും ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മാസ്ക് വെച്ചാലും ദോഷമാണ്, മാസ്ക് വെച്ചില്ലെങ്കിലും ദോഷമാണ്. അതിന് അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയാണ്. ഹൃദ്രോഗമുള്ളവർക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം ഹൃദ്രോഗമുള്ളവർക്കും ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ പല രോഗങ്ങളുള്ളവർക്കും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ന് വെച്ച് പക്ഷേ വെളിയിലൊരു കോണ്ടാക്റ്റിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാസ്ക് വെക്കണം. പിന്നെ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധ, മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും മാസ്ക് വെച്ച് ഓടിക്കയറുന്നു, സ്പീഡിൽ കയറുന്നു, അതൊരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ഒരു 50-50 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ മാസ്കും വെച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ കയറുന്നു, കഴിവതും ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കുക, സ്റ്റെപ്പ് കയറാതിരിക്കുകയാണ് നല്ലത്. അതേപോലെ അഥവാ സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലെവൽ കയറുക, അവിടെ ഒരു 3-4 മിനിറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ആൾക്കാരില്ലായിടത്തോട്ട് മാറി മാസ്ക് ഒന്ന് മാറ്റി ഒരു എയർ ശ്വസിക്കുക,
എന്നിട്ട് തിരിച്ച് അടുത്ത സ്റ്റെപ്പ് കയറുക. ആ രീതിയിൽ വേണം നിങ്ങൾ കയറാൻ. കാരണം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഈ കോവിഡ് വന്നതിന് ശേഷവും അല്ലാതെയും ആൾക്കാർ സഡനായിട്ട് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്ത് മരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ആ ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഈ ഈ ഇങ്ങനെയുള്ള മാസ്കൊക്കെ വെച്ച് സ്ട്രെയിൻ ചെയ്യുക, ഈ മാസ്കില്ലേ പോലും ഓവർ സ്ട്രെയിൻ പാടില്ല, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഈ സർജിക്കൽ മാസ്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും ഒരു ഈ COPDയോ അല്ലെങ്കിൽ ഹൃദ്രോഗമൊക്കെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇതിന് N95 സിറം വെക്കുന്നതിനേക്കാളും നല്ലത് സർജിക്കൽ മാസ്ക് വെക്കുന്നത്. കാരണം സർജിക്കൽ മാസ്കിൽ കൂടെ കുറേ കൂടെ നമുക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടും എന്ന് വെച്ച്, എങ്കിൽ പോലും ഒരു 80-85% നമുക്ക് ഇത് തമ്മിൽ ചെറിയ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 10% പ്രൊട്ടക്ഷനാണ് കൂടുതലായിട്ട് N95 മാസ്കിൽ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് പക്ഷേ തുണി മാസ്കും വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും നല്ലൊരു എൻ്റെ അഭിപ്രായത്തിൽ. ആരംഭത്തിൽ തുണി മാസ്കൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞതിന് കാരണം അന്ന് ഇവിടെ ഇതിൻ്റെ എല്ലാം ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇതെല്ലാം വളരെ ചീപ്പായിട്ട് കിട്ടും. സർജിക്കൽ മാസ്കിനൊക്കെ എനിക്ക് തോന്നുന്നത് 2 രൂപ താഴെ കിട്ടും. N95 മാസ്ക് ഒരു 5 രൂപയ്ക്കൊക്കെ കിട്ടും. ഇപ്പം ഒരുവിധം ക്വാളിറ്റി ഉള്ള, പക്ഷേ ഫുൾ സേഫാന്ന് ഞാൻ പറയുന്നില്ല, അത്ര ഹയസ്റ്റ് ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷേ എങ്കിലും ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള N95 മാസ്ക് ഒരു 10 രൂപ താഴെ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അത് രീതിയിൽ നമ്മളത് ചെയ്യാൻ വീണ്ടും കുറച്ച് നാളും കൂടെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് 1-2 വർഷമെങ്കിലും നമ്മൾ ഈ മാസ്കുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ മറ്റ് ആരോഗ്യത്തിനെ ബാധിക്കാത്ത വിധത്തിൽ, എന്നാൽ ഈ കൊറോണ വൈറസ് മറ്റ് വൈറസ് ഇൻഫെക്ഷൻസും നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും എല്ലാം കയറാത്ത വിധത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. ഞങ്ങളൊക്കെ ENT സർജൻസ് അല്ലെങ്കിൽ എല്ലാ സർജൻസും തിയേറ്ററിനകത്ത് കയറുമ്പോൾ മണിക്കൂറുകളോളം നമ്മൾ മാസ്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആവറേജ് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ മാറ്റാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂറിൽ കൂടുതൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കരുത്. കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ മാസ്ക് തന്നെ ഈർപ്പം പറ്റിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ ആ ഹോളുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കൂടുതൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വരും, വൈറസിനെ പ്രിവെൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറയും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്തുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിലൊരു 8-10 മാസ്ക് എവിടെ പോയാലും കയ്യിൽ സർജിക്കൽ മാസ്കും വേണം. വലിയ റിസ്ക്കുള്ള ഭാഗത്ത് പോവുകയാണെങ്കിൽ N95 മാസ്ക് തന്നെ കറക്റ്റായിട്ട് വെക്കണം.